നമസ്കാരം. സംയുക്ത സൈനിക മേധാവി ജനറൽ ബിപിൻ റാവത്തിന്റെ ധാരണമായ മരണം ഇസ്ലാമിസ്റ്റുകൾ ആഘോഷിച്ചതിൽ പ്രതിഷേധിച്ച് ഇസ്ലാം മതം വിട്ട മലയാളം സംവിധായകൻ അലി അക്ബറിന്റെ വാർത്ത ചർച്ചയാക്കി ദേശീയ മാധ്യമങ്ങൾ. തനിക്കും കുടുംബത്തിനും ഇനി മതമില്ലെന്നും അലി അക്ബർ ഫേസ്ബുക്കിലൂടെ വെളിപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം വിവിധ ഭാഷകളിലുള്ള നിരവധി ഓൺലൈൻ പോർട്ടലുകൾ ഉൾപ്പെടെ ഇത് പ്രാധാന്യത്തോടെ വാർത്തയാക്കി. സി ഡി എസ് ബിപിൻ റാവത്തിന്റെ മരണത്തെ പരിഹസിച്ച ഇസ്ലാമിസ്റ്റുകളെ വിമർശിച്ച് അലി അക്ബർ നേരത്തെ ഫേസ്ബുക്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. വീഡിയോയ്ക്ക് പ്ലാറ്റ്ഫോമിൽ വിദ്വേഷകരമായ കമന്റുകൾ ലഭിച്ചതിനെ തുടർന്ന് അക്ബറിന്റെ അക്കൗണ്ട് ഒരു മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരുന്നു. തുടർന്ന് സംവിധായകൻ മറ്റൊരു അക്കൗണ്ട് തുറക്കുകയും താൻ ഇസ്ലാം വിടുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇമോജികൾ പതിപ്പിച്ചവർക്കെതിരെ സംസാരിച്ച് 5 മിനിറ്റിനുള്ളിൽ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തുവെന്ന് അക്ബർ പറഞ്ഞു. എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല, എനിക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല, അതിനാൽ ഞാൻ എന്റെ മതം ഉപേക്ഷിക്കുന്നു. എനിക്കോ എന്റെ കുടുംബത്തിനോ ഇനി മതമില്ല, അതാണ് തീരുമാനം. ചിരിക്കുന്ന സ്മൈലി ഇട്ടവർക്കെതിരെ പ്രതികരിച്ചതിന് ഫേസ്ബുക്ക് തന്നെ 30 ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്തുവെന്നും ഫേസ്ബുക്ക് തലപ്പത്ത് ജിഹാദികളാണെന്നും അലി അക്ബർ ആരോപിക്കുന്നുണ്ട്. നാം ആദരിക്കേണ്ടുന്ന വ്യക്തി അന്തരിച്ചപ്പോൾ സ്മൈലി ഇട്ട ഏതോ ഒരു മതത്തിനെ താൻ കുറ്റം പറഞ്ഞു. പ്രസിഡന്റ് കഴിഞ്ഞാൽ അടുത്ത സ്ഥാനമുള്ള വ്യക്തി അപകടത്തിൽ മരിച്ചപ്പോൾ സ്മൈലി ഇട്ടവർക്കെതിരെ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ തനിക്ക് 30 ദിവസം ബാൻ. കേരളം പഴയ കേരളമല്ല, വളരെയേറെ മാറിയിരിക്കുന്നു. പാകിസ്ഥാനികളുടെ കൂടെ ചേർന്ന് രാജ്യത്തെ ദ്രോഹിക്കുന്ന ഒരു നാടായി കേരളം മാറിയിരിക്കുകയാണ്. ഏത് മതമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ചിരിക്കുന്ന ഇമോജി ഇട്ടവരുടെ മതം നോക്കിയാൽ മതി. ചില മതക്കാരുടെ കൈവിരലുകൾ രാജ്യത്തിനെതിരെ ചലിക്കുമ്പോൾ ചിലത് ചോദിക്കാനും പറയാനും അവകാശം ഒരു ഭാരത പൗരൻ എന്ന നിലയിൽ തനിക്കുണ്ട്. കേരളം എവിടെയാണ് ചെന്ന് നിൽക്കുന്നത്? ഇത് പിണറായി വിജയനോട് ചോദിക്കണം. പിണറായിയുടെ ഭരണത്തിന് കീഴിൽ ഇത്രമാത്രം രാജ്യദ്രോഹികൾ ഇവിടെ വളരുന്നുണ്ടെങ്കിൽ അവർക്കെതിരെ ഒരു ചെറുവിരൽ അനക്കാതെ മൗനമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. 10 വോട്ടിന് വേണ്ടി അധികാരത്തിന് വേണ്ടി ചെരുപ്പ് നക്കുന്ന രാഷ്ട്രീയം, അതിനോട് തനിക്ക് യോജിക്കാൻ പറ്റില്ല. ഫേസ്ബുക്കിന്റെ ടോപ്പിൽ ജിഹാദികൾ കൂടിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. താൻ അവർക്കെതിരെ സംസാരിച്ചത് 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അക്കൗണ്ട് ബ്ലോക്കായി. ഞാൻ എന്റെ മതം ഉപേക്ഷിക്കുകയാണ്. താരോ തന്റെ കുടുംബമോ ഇനി ഈ മതത്തിനൊപ്പമില്ല. ഇനി തങ്ങൾക്ക് മതമില്ല. മതമില്ലാത്ത ഭാരതീയ സംസ്കാരത്തിന്റെ കൂടെ പോകാൻ തീരുമാനിച്ചു. ഇനി മതമില്ല, ധർമ്മം മാത്രമേ ഉള്ളൂ. ജന്മം കൊണ്ട് കിട്ടിയ ഒരു ഉടുപ്പ് താൻ വലിച്ചെറിയുകയാണ്. ഇന്ത്യക്കെതിരെ ചിരിക്കുന്ന ഇമോജികൾ ഇട്ടവരോട് തന്റെ ഉത്തരമാണ്, താൻ ഇന്ന് മുതൽ മുസ്ലിമല്ല, ഭാരതീയനാണ്. ഇമോജി ഇടുമ്പോൾ ശബ്ദിക്കാത്ത ഇവിടുത്തെ മുസൽമാന്റെ മതം താൻ ഉപേക്ഷിക്കുന്നു. നാളെ തന്റെ തലയ്ക്ക് ഏതെങ്കിലും കോൺഗ്രസ് MLA വിലയിടാം. തനിക്ക് പേടിയില്ല, ഒരാളും ഒപ്പമുണ്ടാകില്ലെന്ന് അറിയാം. ചിലത് കാണുമ്പോൾ പൊട്ടിത്തെറിക്കേണ്ടി വരും. ആ പൊട്ടിത്തെറിക്ക് ഒരു രാജ്യത്ത് ഒരു പൗരന് സാധ്യതയില്ലെങ്കിൽ ഉപേക്ഷിച്ചു പോകാം. ഏറി വന്നാൽ ജീവൻ എടുക്കാം. അപ്പോഴും ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറയാനുള്ള തൻ്റെടം ആ ജനത കാണിക്കണം. ഹൈന്ദവ സംസ്കാരം എന്നത് മതമല്ല, അത് ലോകത്തിന് വെളിച്ചം നൽകുന്ന പ്രകാശമാണ്. അതിൻ്റെ കൂടെ നിൽക്കും. പേര് എന്നത് തിരിച്ചറിയാനുള്ള ഒരു വ്യവസ്ഥയാണ്. തന്നെ ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഇത് തൻ്റെ 2 ദിവസത്തെ വേദനയാണ്. അരുവിത്തറ എന്ന് പറയാൻ മടിക്കുന്ന ആളുകളെ കൊണ്ട് അത് പറയിപ്പിക്കണം. ഈരാറ്റുപേട്ടയിൽ ഒലത്തിക്കളയും എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. കുറച്ചു കാലമായി ഇത് സഹിക്കുന്നു. സംസ്കാരത്തിന് ഒത്തുജീവിക്കാൻ സാധിക്കില്ലെങ്കിൽ, ഹലാൽ ഭക്ഷണം മാത്രമേ കിട്ടൂവെങ്കിൽ ഇവിടെ വിട്ട് പോകണം. ഏത് ദൈവത്തിൻ്റെ നാടാണ് കേരളം? ഇത് അള്ളാഹുവിൻ്റെ നാടാണെന്ന് പറ. കുഞ്ഞുങ്ങളുടെ നെഞ്ചിൽ ഞാൻ ബാബറി എന്ന സ്റ്റിക്കർ ഒട്ടിച്ചവരുടെ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അയ്യപ്പനെ കാണണമെങ്കിൽ പിണറായി വിജയന്റെ ഔദാര്യം വേണം. മറുവശത്ത് വഖഫ് ബോർഡ് നിയമനം PSC വിട്ടതിനു ശേഷം വഴങ്ങിക്കൊടുത്തു. പ്രീണനം കണ്ട് കൊണ്ടിരിക്കുകയാണ്. മതേതരത്വം കുറേയായി, അതിൻ്റെ അപ്പുറത്തേക്കെത്തി. നിങ്ങൾക്കെന്നെ രാമസിംഹൻ എന്ന് വിളിക്കാം. കേരളത്തിൽ ആദ്യമായ സംസ്കാരത്തോട് ചേർന്ന് നിന്നപ്പോൾ കൊല ചെയ്യപ്പെട്ട വ്യക്തിയാണ് രാമസിംഹൻ. നാളെ മുതൽ അലി അക്ബർ രാമസിംഹനാണ്. സുഡാപ്പികൾക്കും അത് വിളിക്കാം. ഈ സംസ്കാരത്തോട് ചേർന്ന് നിന്ന വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന് സ്മാരകമൊന്നും ഇല്ല. ഈ സംസ്കാരത്തിന് മതമില്ല, ഇതൊരു ജീവിതചര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹിന്ദുവായിട്ട് ഇനി തങ്ങൾ ജീവിക്കും. ഇസ്ലാമിന്റെ വേരുകൾ ഇന്നത്തോടെ പിഴുതെറുകയാണ്. 1947 ഇസ്ലാമിൽ നിന്ന് ഹിന്ദുമതം സ്വീകരിച്ചതിന് രാമസിംഹനെയും കുടുംബത്തെയും ഇസ്ലാമിസ്റ്റുകൾ കശാപ്പ് ചെയ്തു. രാമസിംഹൻ, സഹോദരൻ ദയാസിംഹൻ, ദയാസിംഹന്റെ ഭാര്യ കമല, അവരുടെ പാചകക്കാരൻ രാജു അയ്യർ എന്നിവരും കുടുംബത്തിലെ മറ്റ് അംഗങ്ങളും മലപ്പുറം ജില്ലയിലെ മലാപ്പറമ്പിൽ ഇസ്ലാമിസ്റ്റ് ജിഹാദികളാൽ ക്രൂരമായി കശാപ്പ് ചെയ്യപ്പെട്ടു. 1947 ഓഗസ്റ്റ് സ്വാതന്ത്ര്യത്തിന് 2 ആഴ്ച മുമ്പാണ് സംഭവം. ഇക്കാര്യം ഭാര്യയുമായി ചർച്ച ചെയ്ത ശേഷമാണ് താൻ ഇസ്ലാം മതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതെന്ന് അലി അക്ബർ അറിയിച്ചു. ജനിച്ച വസ്ത്രം ഞാൻ വലിച്ചെറിയുകയാണ്, അദ്ദേഹം പറയുന്നു. ബിപിൻ റാവത്തിന്റെ വിയോഗത്തെ പരിഹസിച്ചവരുടെ പേരുകൾ അടങ്ങിയ ചിത്രവും അക്ബർ തന്നെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദേശവിരുദ്ധതയ്ക്കെതിരായ അദ്ദേഹത്തിന്റെ പ്രതിഷേധവും ഇസ്ലാം ഉപേക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനവും ഇസ്ലാമിസ്റ്റുകളുടെ ആഘോഷം ഓൺലൈനിൽ കണ്ടതിനു ശേഷം അലി അക്ബർ ഫേസ്ബുക്ക് വീഡിയോയിലൂടെ തന്റെ എതിർപ്പ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.